യേശുവിലേറ്റവും പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതരായവരെ, ഏറെ സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടെ, ഒത്തിരി തിരക്കുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ യാത്ര പോകണം, ഇന്ന തീരുമാനമെടുക്കണം, ആ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമെടുക്കണം എന്നെങ്കിലും ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നുണ്ടാവും. ആ കാര്യത്തിലെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു കരം നിങ്ങളുടെ കൂടെ ശക്തമായി ഇന്ന് പ്രവർത്തിക്കും. ആ ഒരു നല്ല വിശ്വാസത്തോടെ, ഒരിക്കൽ കൂടി പറയാം, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനത്തെ സ്വീകരിക്കാം. ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18:31-32. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18:31. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കുമെന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. 12 കല്ല്, അവരുടെ എണ്ണം അനുസരിച്ച് 12 കല്ലെടുത്തു. 32-ാമത്തെ വാക്യം, ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബലിപീഠം നിർമ്മിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹം അത്ഭുതമാണ്. അത് ചുമ്മാ കുറേ കല്ലുകളെടുത്ത് വെച്ചു എന്നല്ല, ഓരോരുത്തരുടെയും എണ്ണം അനുസരിച്ച്. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, നിങ്ങളും ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ വചനം കേൾക്കുമ്പോൾ കല്ലെടുത്ത് വച്ചതുപോലെ അവരുടെ പേരുകൾ നിയോഗത്തിൽ പ്രാർത്ഥനയിൽ വെച്ചോണ്ട് വേണം ഈ ബലിപീഠത്തിൽ പ്രാർത്ഥിക്കാൻ. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങൾ ടി വിയോ കമ്പ്യൂട്ടറോ മൊബൈലിൻ്റെ സഹായത്തോടെ ആയിരിക്കാം, പക്ഷെ ഞാൻ വിശ്വസിക്കുവാണ് ആ വചനം കേൾക്കാൻ നിങ്ങളിരിക്കുന്ന സ്ഥലം ഈ ഏലിയ പണിതുയർത്തിയ ഒരു ബലിപീഠം പോലെ പവിത്രമാണെന്ന്. അവിടെ ഇരുന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഗോത്രസംഖ്യ അനുസരിച്ച് 12 കല്ലെടുത്തു എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരുകളൊക്കെ ഓർക്കണം ആ വചനം കേൾക്കുമ്പം. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു ബലിപീഠം കർത്താവിന് നിർമ്മിച്ചു. സാധ്യമാണോ ദൈവത്തിന് വേണ്ടി ഒരു ബലിപീഠം വീട്ടിൽ നിർമ്മിക്കാൻ? അങ്ങനെയാണ് നിർമ്മിച്ചത്. 5:30 അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഈ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവവചനം കേൾക്കാൻ നമ്മൾ ഉണ്ടാക്കിയ ആ നിർമ്മിച്ച ബലിപീഠമാണ് ഈ ഡെയിലി ബ്ലെസ്സിങ്. ഈ ഒരു നിയോഗമാണിത്, ഇതൊരു പ്രാർത്ഥനയാണ്. 3 അത്ഭുതങ്ങളാണ് ഈ ബലിപീഠം ഉയർന്നപ്പോൾ സംഭവിച്ചത്. 1-ാമത്തേത് 41-ാം വാക്യത്തിൻ്റെ തൊട്ടുമുകളിലുണ്ട്, എഴുതിയിട്ടുണ്ട്, വരൾച്ച അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും നാള് വരൾച്ചയായിരുന്നു, അത്രയും നാൾ പ്രതിസന്ധിയായിരുന്നു, അത്രയും നാൾ എന്തു ചെയ്യണമെന്നറിയത്തില്ലാതിരിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു ബലിപീഠം, ദൈവത്തിന് പ്രാർത്ഥനയുടെ ബലിപീഠം ഉയർന്നപ്പോൾ സിറ്റുവേഷൻ, സാഹചര്യം, ആ ഉണങ്ങി വരണ്ട വരൾച്ച മാറാൻ തുടങ്ങി. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, എന്ത് അനുഗ്രഹമാണ് കിട്ടിയത്, എന്ത് നന്മയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് പറയാൻ ഓരോരുത്തർക്കും ഉണ്ടാകും, ഞങ്ങളുടെ സാഹചര്യം അങ്ങനായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇത്രയും പ്രയാസത്തിലാണ്, അത് മാറി, അതിൽ ദൈവം ഇടപെട്ടു, ഈ ബലിപീഠം ഉയർന്നതാ അതിൻ്റെ കാരണം. പ്രാർത്ഥനയുടെ ബലിപീഠം, വചനം കേൾക്കുന്ന ബലിപീഠം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ ബലിപീഠം ഉയർന്നതാണ് കുഞ്ഞെ ആ വരൾച്ച മാറാൻ, ആ വഴക്കു മാറാൻ, ആ പ്രതിസന്ധി മാറാൻ, ആ പ്രയാസം മാറാൻ, ആ തകർന്നുവെന്ന് പറഞ്ഞു എന്ന് ചിന്തിച്ച സ്ഥാനത്ത് അത്ഭുതം നടക്കാൻ കാരണം ഈ ഉയർന്ന ബലിപീഠമാണ്. ഹല്ലേലൂയ. 2-ാമത്തെ അനുഗ്രഹം 41-ാമത്തെ വാക്യമുണ്ട്, ഏലിയ ആഹാബിനോട് പറഞ്ഞു, ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴയുടെ ഒച്ച ഞാൻ കേൾക്കുന്നു. ഇത്രയും നാൾ കേൾക്കാത്തൊരു ശബ്ദമോടെ മുഴങ്ങി, ഇത്രയും നാളും മഴ പെയ്യാതെ വരണ്ടുണങ്ങിക്കിടക്കുമായിരുന്നു. പ്രാസം ബലിപീഠം ഉയർന്നപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, വലിയൊരു മഴ അങ്ങൊന്ന് പെയ്തു വരുന്നതിൻ്റെ ശബ്ദം. ഞാൻ വിശ്വസിക്കുവാണ് ദൈവവചനം നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വലിയ നന്മകൾ നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. ആ മുഴക്കം നിങ്ങളുടെ കുടുംബത്തിനകത്ത് മുഴങ്ങും, ആ മുഴക്കം നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുഴങ്ങും. വലിയ മഴയുടെ ഇരമ്പൽ പോലെ അനുഗ്രഹത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ഇടിമുഴക്കം നിങ്ങളുടെ ജീവിതത്തിൽ മുഴങ്ങും. ഒരു ശബ്ദം നിങ്ങൾ കേൾക്കും,
അത് പേടിച്ചോടേണ്ട ശബ്ദമല്ല, അത് സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ മഴവെള്ളം മണ്ണിനെ നനയ്ക്കുന്നത് പോലെ അത് ചെടികൾക്കും വിത്തുകൾക്കും സന്തോഷം തരുന്ന പോലെ ദൈവമേ അത് ദൈവ മക്കൾക്ക് സന്തോഷം തരുന്ന അനുഗ്രഹത്തിൻ്റെ മഴയെ പെയ്യിക്കാൻ കാരണമായതെന്നറിയാമോ? ആ ബലിവീട് അവിടെ ഉയർന്നതാ. ഈ നിങ്ങളുടെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ദൈവം ഉയർത്തിയ ബലിപീഠമാണിത്. ഇവിടെ നിന്നാണ് ഈ പുണ്യസ്ഥലത്ത് നിന്നുകൊണ്ട് ആ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരൾച്ച മാറ്റും, ആ അവസ്ഥകൾക്ക് മാറ്റം വരും, കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിയായത് വെളിപ്പെടും, അനുഗ്രഹമായി വെളിപ്പെടും, നന്മയായി വെളിപ്പെടും, സന്തോഷമായിട്ടത് വെളിപ്പെടും. പിന്നെയോ പറയുവാണ്, ആ ബലിപീഠം ഉയർന്നേ പിന്നെ കേൾക്കുന്നൊരു ശബ്ദമാണ് വലിയ മഴയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു അടയാളം ഞാൻ കാണുന്നു, കേൾക്കുന്നു. മൂന്നാമത്തെ കാര്യമാണ് അനുഗ്രഹമുള്ളൊരു കാര്യം, അതിൻ്റെ 46-ാമത്തെ വാക്യം. കർത്താവിൻ്റെ കരം ഏലിയായോടുകൂടെ ഉണ്ടായിരുന്നു, പ്രാർത്ഥി ബലിപീഠം ഉയർന്നപ്പോൾ ദൈവത്തിൻ്റെ കരം കൂടെ നിന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും തയ്യാറാകുമ്പോൾ, ദൈവവചനം മുടങ്ങാതെ കേൾക്കുമ്പോൾ, കുഞ്ഞെ ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. നീ ജോലി ചെയ്യുന്നു, ബിസിനസ് നടത്തുന്നു, പല കാര്യങ്ങൾ ഓടി നടക്കുന്നു, ദൈവത്തിൻ്റെ കരം നിന്നെ തളർത്തുകയില്ല, വളർത്തുന്ന കരം. പിന്നെ അടുത്തതോ, അവൻ അരമുറുക്കി ആഹാബിന് മുമ്പേ ജസ്രയിൽ കവാടം വരെ ഓടി. അതിനകത്ത് എഴുതിയിട്ട് വാക്കുണ്ട്, ആഹാബിന് മുൻപേ പലരെക്കാളിലും മുൻപേ ലക്ഷ്യത്തിലെത്താനിടയായി. അവിടെ ഒരു ബലിപീഠമുണ്ടായിരുന്നത് കൊണ്ട്, അങ്ങനെ ഒരു പ്രാർത്ഥന ഉയർന്നത് കൊണ്ട്, അങ്ങനെ ഒരു അങ്ങനെ ഒരു ദൈവിക ഇടപെടൽ അവിടെ സംഭവിച്ചത് കൊണ്ടാ പലരുടെയും മുൻപിൽ നിൽക്കാനിടയാകുന്നത്. നാളെ നിന്നെ പലരുടെയും മുമ്പിലെത്തിക്കും, പലരുടെയും മുമ്പിൽ നിന്നേക്കാൾ മിടുക്കരായ കഴിവുള്ള ശക്തരെന്നും നീ മനസ്സിൽ ചിന്തിച്ചവരെക്കാൾ മുൻപിലെത്തിക്കാൻ ദൈവത്തിന് സാധ്യമാണ് കുഞ്ഞെ, ദൈവത്തിന് സാധ്യമാണ്. ദൈവം നിന്നെ മുന്നിലെത്തിക്കും. ഈ ബലിപീഠം ഉയർന്നതാ ആ സക്സസിൻ്റെ പിന്നിലെ സീക്രട്ട്, രഹസ്യം. ഹാലലൂയ. അങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ബലിപീഠം ഉയർന്നു, ചുമ്മാ കുറേ കല്ല് പെറുക്കി എന്നല്ല, 12 ഗോത്ര, ആ ഗോത്രത്തിൻ്റെ എണ്ണം അനുസരിച്ച് 12 എണ്ണം ചേർത്ത് വെച്ച്, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങളേതൊക്കെ വിഷയമാണ് പ്രാർത്ഥിക്കുന്നത്, അതൊക്കെ ചേർത്ത് വെച്ച് വേണം വചനം കേൾക്കാൻ. 3-4 അനുഗ്രഹങ്ങൾ ആ കൂട്ടത്തിൽ പുറകെ വരും കേട്ടോ. ഒരു നന്മ പറയാനുണ്ട്, ഈ ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലത്തു നിന്ന് നിങ്ങൾ ഒരു നാളൊരു സാക്ഷ്യം പറയും കേട്ടോ. ഈ ഇവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ഒരു സാക്ഷ്യത്തിൻ്റെ, നിങ്ങളുടെ ശബ്ദം ഇവിടെ നിന്ന് മുഴങ്ങും, സാക്ഷ്യം പറയുന്നതിൻ്റെ സന്തോഷത്തോടെ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം. ആമേൻ, ഹാലലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് തിങ്കളാഴ്ചയാണ്, നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ വചനത്തിൽ നിന്നുകൊണ്ട്. ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. വ്യാഴാഴ്ച കൗൺസിലിംഗ് ഉണ്ടായിരിക്കും, അതോടൊപ്പം വൈകുന്നേരം 4 മണിക്ക് ജപമാല, 5 മണിക്ക് വിശുദ്ധ കുർബാന, അതിനുശേഷം വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് നിയോഗം ആ വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയെ സമർപ്പിക്കും. പ്രിയപ്പെട്ടവർ, ഒത്തിരി അനുഗ്രഹമായി സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വരുന്നവർ സാക്ഷ്യങ്ങൾ പറയുന്നു, സാക്ഷ്യം പറയുന്നവരെ ബ്ലോക്ക് ചെയ്തു, മതി, ഇത്രയും പേരിന്ന് മതി എന്ന് പറയത്തക്ക വിധം ആളുകൾ എനിക്കും കൂടി ഒരു അവസരം തരണമെന്ന് പറഞ്ഞ് വഴക്കു കൂടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത്രേ സമയമുള്ളൂ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ ഒക്കെ സാക്ഷ്യം പറഞ്ഞ് തീരുന്നില്ലാത്ത വിധത്തിൽ സാക്ഷ്യങ്ങളുടെ ഒരു മഴ ദൈവം ഈ ആലയത്തിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു നിയോഗം വെക്ക്, നേർച്ച നേരണം, കർത്താവേ ഈ ആലയത്തിൽ എനിക്കൊരു സുസാക്ഷ്യം പറയാൻ ഇടവരണം എന്ന് പറയണം. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈ വെള്ളിയാഴ്ച ദിവസത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. ഈ ഒരു പ്രാർത്ഥനയുടെ ബലിപീഠം ഉയർന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ വിടുതലിന് കാരണമാകട്ടെ, ആ വരൾച്ച മാറാനിടയാകട്ടെ. നീ അനുഗ്രഹത്തിൻ്റെ ഒരു മുഴക്കം കേൾക്കട്ടെ, നീ പലരെക്കാളും മുൻപന്തിയിലെത്താൻ ഇടവരട്ടെ, ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആ രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ, ദുർമരണത്തിൽ നിന്നും, മൂപ്പത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, അസൂയയിൽ നിന്നും, സകലവിധ തിന്മയുടെ, അന്ധകാരത്തിൻ്റെ, പൈശാചിക പീഡകളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി വിടുവിക്കണമേ, സംരക്ഷിക്കണമേ. സാത്താൻ്റെ ആധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങട്ടെ, സാത്താൻ്റെ ആധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. സകല മന്ത്രവാദം, കൂടോത്ര ശുദ്ര പ്രയോഗത്തിൻ്റെ ശക്തികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം
കീഴടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ, കീഴടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു കാര്യം ഓർമ്മിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, വ്യാഴാഴ്ച വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ 300 പേർക്ക് വ്യാഴാഴ്ച ഇവിടെ താമസ സൗകര്യമുള്ളൂ. അത് തന്നെ അധികമാണ്, നമ്മുടെ കുഞ്ഞു സ്ഥലമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വ്യാഴാഴ്ച വരാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള ആർക്കും വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയിൽ എല്ലാവർക്കും പങ്കെടുക്കാം. അത് ഏകദിനമായതുകൊണ്ടാണ് അതെല്ലാവർക്കും പങ്കെടുക്കാം. വ്യാഴാഴ്ച വരുമ്പോൾ താമസ സൗകര്യം കുറവായതുകൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല എന്ന് നിങ്ങളെ സ്നേഹത്തോടെ അറിയിക്കുന്നു. വിളിച്ച് ബുക്ക് ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. 2, നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കയ്യിൽ അല്പം കാശുമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ പുറത്ത് റൂമുകൾ എടുക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്കിവിടെ പ്രാർത്ഥന കൂടി പുറത്ത് റൂമെടുത്ത് താമസിച്ച് നിങ്ങൾക്ക് ധ്യാനം കൂടാൻ, ഈ നിയോഗ പ്രാർത്ഥന ധ്യാനം കൂടാൻ സാധ്യമായിരിക്കും. ഒന്നും ഒരു പിണക്കമായിട്ട് വിചാരിക്കരുത്. നിങ്ങളുടെ നന്മയ്ക്കും തിരക്കും തിക്കും തിരക്കും കൂട്ടുമ്പോൾ അതിൻ്റെ നന്മ നഷ്ടപ്പെടുന്നുവെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു കാര്യം എളിമയോടെ വിനയത്തോടെ നിങ്ങളെ അറിയിച്ചത്. നല്ല അർത്ഥത്തിൽ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:00 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിലെന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.